പൂർവ്വകാല വിദ്യാലയമായ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താൻ ജനപ്രതിനിധികളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൈകോർക്കുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ 85 ലക്ഷം രൂപയുടെ നവീകരണ പരിപാടിയാണ് വിദ്യാലയത്തിൽ നടപ്പാക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന മഞ്ചേരി GBHSS ഹയർ സെക്കൻഡറി വിഭാഗമാണ് ജനകീയ പങ്കാളിത്തത്തോടെ നവീകരിക്കുന്നത്. പാഠ്യരംഗത്ത് മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും വിദ്യാലയത്തിലെ ഭൗതിക സൗകര്യങ്ങൾ നാമമാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് നവീകരണ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് അണിയർ പ്രവർത്തകർ പറഞ്ഞു. ഇതിനായി MUMR MLA ചെയർമാനും PTA പ്രസിഡന്റ് KJ കൺവീനറുമായ ജനകീയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഹരിത സംരക്ഷണം, ആരോഗ്യകരമായ ചുറ്റുപാട്, മാലിന്യ നിർമാർജനം, സുരക്ഷിതത്വം എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവരും ചേർന്ന് നവീകരണത്തിനുള്ള 85 ലക്ഷം രൂപ കണ്ടെത്താനാണ് ശ്രമം. ആകർഷകമായ ചുറ്റുമതിൽ, പ്രവേശന കവാടം, മണ്ണൊലിപ്പ് തടയുകയും ഭൗമജല സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന വിധത്തിൽ വിദ്യാലയ അങ്കണത്തിൻ്റെ നവീകരണം, ശൗചാലയ നവീകരണം, ക്ലാസ് റൂം നവീകരണം, CCTV സ്ഥാപിക്കൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് വിദ്യാലയത്തിൽ നടപ്പാക്കുന്നത്. പദ്ധതിക്കുള്ള ധനശേഖരണത്തിന് PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാൾ, ഹെഡ്മാസ്റ്റർ എന്നിവരുടെ പേരിൽ മഞ്ചേരി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സഹായ മനസ്കർക്ക് ഇതിലേക്ക് സംഭാവനകൾ നൽകാം. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഉമ്മർ MLA, PTA പ്രസിഡന്റ് ജയരാജൻ, വാർഡ് കൗൺസിലർ TM നാസർ, പ്രിൻസിപ്പൽ ചാർജ് PP അലി, വൈസ് പ്രിൻസിപ്പൽ M പ്രേമദാസൻ, ഡോക്ടർ ഉണ്ണി അബ്ദുള്ള, അഹമ്മദ് എന്നിവർ പങ്കെടുത്തു.